ധാന്യ പദ്ധതി സംസ്ഥാന സർക്കാർ നിർത്തലാക്കിയത് ലോട്ടറി വിതരണ മേഖലയിലെ പ്രതിസന്ധിയിലാക്കുമെന്ന് സൂചന. കേരള രാഷ്ട്രീയത്തിലെ പകരം വയ്ക്കാനില്ലാത്ത കെ എം മാണിയുടെ മനസ്സിൽ പിറന്ന പദ്ധതിയായിരുന്നു കാരുണ്യ ബെനവലൻ പദ്ധതി. പാവപ്പെട്ടവർക്കിടയിൽ മാണിയെ ജനപ്രിയനാക്കിയ ഈ പദ്ധതി മാണിയുടെ മരണത്തോടെ പൂട്ടിക്കെട്ടിയിരിക്കുകയാണ് ഈ സർക്കാർ. ചൂതാട്ടമാണ് ലോട്ടറി വിതരണമെന്ന് പരക്കെ ആക്ഷേപം ഉയർന്നിരുന്ന സമയത്ത് രോഗികളെ സഹായിക്കുവാനുള്ള പദ്ധതിയുടെ ഭാഗമായി കാരുണ്യ ലോട്ടറി അവതരിപ്പിച്ചതോടെയാണ് ലോട്ടറി വ്യാപാരത്തിന് കാരുണ്യമുഖം കൈവന്നത്. ഒടുവിൽ മരണശയ്യയിൽ കിടക്കുമ്പോഴും പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിലും കാരുണ്യ പദ്ധതിയെ നശിപ്പിക്കരുതെന്ന അഭ്യർത്ഥനയായിരുന്നു മാണിക്ക്. ആയിരക്കണക്കിന് പാവപ്പെട്ടവർക്ക് ആശ്രയമാവുന്ന പദ്ധതിയാണ് ഈ സർക്കാർ മൂലം ഇല്ലാതാവുന്നത്. ആരോഗ്യ ഇൻഷുറൻസിൽ മതിയത്രേ ഇനി ചികിത്സാ ആനുകൂല്യങ്ങൾ എന്നാണ് ഈ സർക്കാരിൻ്റെ തീരുമാനം. പദ്ധതിക്കായി ജില്ലാ ലോട്ടറി ഓഫീസുകളിൽ അപേക്ഷ സ്വീകരിക്കുന്നത് ഇന്ന് നിർത്തും. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കെ 2011-2012 വർഷത്തെ ബജറ്റിൽ അന്നത്തെ ധനമന്ത്രി കെ എം മാണിയാണ് സ്വപ്ന പദ്ധതിയായി കാരുണ്യ കൊണ്ടുവന്നത്. സംസ്ഥാന ഭാഗ്യക്കുറിക്കും പ്രതിച്ഛായ തിളക്കം നൽകിയ പദ്ധതിയിൽ ഒട്ടേറെ പാവപ്പെട്ട രോഗികൾക്ക് കോടിക്കണക്കിന് രൂപയുടെ ചികിത്സാനുകൂല്യം ലഭിച്ചിരുന്നു. ക്യാൻസർ, ഹൃദ്രോഗം, വൃക്ക, കരൾ രോഗം തുടങ്ങിയവ ബാധിച്ച പാവപ്പെട്ട രോഗികൾക്ക് ചികിത്സാ ചിലവുകൾ നൽകാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായതിനെ തുടർന്നാണ് കാരുണ്യ തുടങ്ങിയത്. ബി പി എൽ വിഭാഗത്തിൽപ്പെട്ടവർക്കും പ്രതിവർഷം 3 ലക്ഷം രൂപ വരെ വരുമാനമുള്ള എ പി എല്ലുകാർക്കും ആയിരുന്നു ആനുകൂല്യം. അത്യാവശ്യഘട്ടങ്ങളിൽ ഹൃദ്രോഗികൾക്ക് 24 മണിക്കൂറിനകം 2 ലക്ഷം രൂപ വരെ ചികിത്സാനുകൂല്യം ലഭിച്ചതും നേട്ടമായിരുന്നു. സർക്കാരിന് ഒരു സാമ്പത്തിക ബാധ്യതയുമില്ലാതെ ലോട്ടറി ടിക്കറ്റ് വരുമാനം വഴിയായിരുന്നു ആനുകൂല്യം നൽകിയിരുന്നത്. മാർച്ച് 28 കാരുണ്യക്കെതിരായ നീക്കം ഉപേക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് കെ എം മാണി സംസ്ഥാന സർക്കാരിന് വാർത്താക്കുറിപ്പിറക്കിയിരുന്നു. ചികിത്സിക്കുന്ന ഡോക്ടറുടെ റിപ്പോർട്ട് അനുസരിച്ച് ജില്ലാതല സമിതിയുടെ ശുപാർശ പ്രകാരം ഫണ്ട് രേഖപ്പെടുത്തി തിരുവനന്തപുരത്ത് കാരുണ്യ ബെനഫലൻ ഫണ്ടാസ്ഥാനത്തേക്ക് റിപ്പോർട്ട് നൽകുക ബന്ധപ്പെട്ട ആശുപത്രിയുടെ പേരിലുള്ള ബാങ്ക് അക്കൗണ്ടിലേക്ക് ഉടനെ എത്തുന്ന തരത്തിലുള്ളതായിരുന്നു പദ്ധതി. കഴിഞ്ഞ ബഡ്ജറ്റിനെതിരെ കെ എം മാണി ഏറ്റവും കൂടുതൽ വിമർശനം ഉന്നയിച്ചതും കാരുണ്യയെ നശിപ്പിക്കുന്നുവെന്ന ദുഃഖം പ്രകടിപ്പിച്ചുകൊണ്ടായിരുന്നു. കാരുണ്യയ്ക്ക് മുന്നേ ലോട്ടറി വിൽപ്പന മേഖലയിൽ 65,000 പേരുള്ളത് കാരുണ്യയ്ക്ക് ശേഷം 3 ലക്ഷം പേരായി ഉയർന്നു. 2012 കാരുണ്യയുടെ വിറ്റുവരവ് 550 കോടിയായിരുന്നു. ഇപ്പോൾ 1,200 കോടിയായി. ആയുഷ്മാൻ ഭാരത്, കാരുണ്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി എന്നിവ കേന്ദ്ര സർക്കാർ സംയുക്തമായി നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായാണ് കാരുണ്യ പദ്ധതി നിർത്തലാക്കിയതെന്നാണ് സംസ്ഥാന സർക്കാരിൻ്റെ വിശദീകരണം. Team Vision India Mobile TV, Kochi. Subscribe to my channel and also press this bell icon.